ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ടൊയോട്ടോയുടെ വെലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ്. പക്ഷേ ഈ വാഹനം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ടൊയോട്ടോ ഇന്നോവ ഹൈക്രോസ് അല്ലേ എന്ന്. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും ആ തെറ്റെന്നെ പറ്റിയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ഗ്രില്ലിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈക്രോസിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഗ്രില്ലാണ്. അതുപോലെ തന്നെ സാമ്യം തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ലോഗോയും കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ ഹൈക്രോസിൻ്റെ അതേ സെയിം രീതിയിലുള്ള ഹെഡ് ലാമ്പും തൊട്ടതായ റൗണ്ട് ക്ലിയർ ലെൻസ് ഫോഗ് ലാമ്പുമാണ് വരുന്നത്. തൊട്ടതായ അലൂമിനിയം ഫിനിഷിലുള്ള ഒരു സ്കിപ്പ് പ്ലേറ്റും നമുക്ക് കാണാൻ പറ്റും. ഈ വാഹനം ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഹൈക്രോസ് തന്നെയാണെന്നാണ് നമുക്ക് തോന്നുക. ഈ വാഹനം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കളർ 4 കളറുകളാണ്. അതിൽ റെഡ്, വൈറ്റ്, ബ്ലാക്ക്, സിൽവർ. അതിൽ ബ്ലാക്കാണ് എനിക്ക് കുറച്ചുകൂടി മനോഹരമായിട്ട് തോന്നിയത്. കാരണം വെച്ചാൽ ഈ ബ്ലാക്ക് കളറിനോട് ഈ ഡയമണ്ട് കട്ട് അലോവീല് നല്ല രീതിക്ക് തന്നെ ചേരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡയമണ്ട് കട്ട് അലോവീലിൻ്റെ വീൽ സൈസ് നോക്കുകയാണെങ്കിൽ 15 ഇഞ്ചാണ് ഈ വീലിൻ്റെ ടയർ സൈസ് വരുന്നത്. അതുപോലെ തന്നെ നല്ല ക്യാരക്ടർ ലൈനൊക്കെ ഈ വാഹനത്തിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ക്രോമിയം സ്ട്രിപ്പ് കണ്ടോ നിങ്ങൾ? ഈ ക്രോമിയം സ്ട്രിപ്പ് ഹെഡ് ലാമ്പെന്ന് തുടങ്ങി ടെയിൽ ലാമ്പിലാണ് ഈ ക്രോമിയം സ്ട്രിപ്പ് പോയിട്ട് അവസാനിക്കുന്നത്. അതൊക്കെ വളരെ നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബി പില്ലറും സി പില്ലറും ബ്ലാക്കാണ്. ബോഡി കളർ തന്നെയാണ് ഡോർ ഓപ്പണിംഗ് ഹാൻഡിൽ വരുന്നത്. മുകളിലൊരു അലൂമിനിയം ഫിനിഷിലെ ഒരു റൂഫ് റെയില് വരുന്നുണ്ട്. കോർണർ ഗ്ലാസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള കോർണർ ഗ്ലാസ്സുമാണ് ഈ വാഹനത്തിന് വരുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇന്നോവ ഹൈക്രോസിൻ്റെ ഒരു മുഖവും ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും എർട്ടിഗയുമായിട്ട് നമുക്ക് ഈ വാഹനം കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതൊരു 1.5 ലിറ്ററാണ് ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റി. അതായത് 1499 cc. ഈ വാഹനത്തിൻ്റെ ബാക്കിലെ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിത് ഹൈക്രോസിനെ മുറിച്ച് വെച്ച അതേ രൂപം നമുക്ക് തോന്നാം. കാരണം വെച്ചാൽ പിന്നെ ഇന്നോവയുടെ തനത് രീതിയിൽ ഒരു ഹെഡ് ലാമ്പ് ഒരു ടെയിൽ ലാമ്പ് മറ്റൊരു ടെയിൽ ലാമ്പിലേക്ക് പോകുന്ന ഒരു റിഫ്ലക്ടറും അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ LED ആണ് ടെയിൽ ലൈറ്റ് വരുന്നത്. തൊട്ടതായ ഒരു ഡമ്മി ആയിട്ടുള്ള ഒരു റിഫ്ലക്ടർ കാണാം. അതുപോലെ തന്നെ താഴെ ഒരു അലൂമിനിയം സ്ക്രിപ്പ് കാണാം. നമുക്ക് ഒരു അലൂമിനിയം സ്ക്രിപ്പ് കാണാം. അതിൻ്റെ അടിയിൽ തന്നെ ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട് തൊട്ട മേലിലും. അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറിൽ LED ബ്രേക്ക് ലൈറ്റും വരുന്നുണ്ട്. സ്പോയിലർ പോലത്തെ ഒരു ഭാഗത്ത് ഒരു വാഷർ ജെറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാർഫിൻ ആൻറ്റിനെയാണ് ഈ വാഹനത്തിന് വരുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സൈഡ് ഒരു ഡിസൈൻ കൂടി ഞാൻ കണ്ട്. ഈ വാഹനത്തിൻ്റെ ഇടത് വശത്താണ് ഈ വാഹനത്തിൻ്റെ ഫ്യുവൽ ഓപ്പണിംഗ് കാണുന്നത്. അതുപോലെ തന്നെ 43 ലിറ്ററാണ് ഫ്യുവൽ കപ്പാസിറ്റി ഈ വാഹനത്തിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത്. ഈ വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ കാണിച്ചും കൊണ്ടുള്ള ഒരു ബ്രൗഷറാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ വാഹനം എന്ന് വെച്ചാൽ എർട്ടിഗ എനിക്ക് തോന്നുന്നു എർട്ടിഗയുടെ അതേ വീൽ ബേസും അതേ സെയിം എർട്ടിഗ തന്നെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 1.5 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ കപ്പാസിറ്റി വരുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ. ഇതൊരു കീലെസ് എൻട്രിയാണ് ഈ വാഹനം. ടോപ്പിൻ്റെ മോഡലായതുകൊണ്ട് തന്നെ ബട്ട് സ്റ്റാർട്ടർ എൻജിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വണ്ടി ഇത് ലോക്ക് അൺലോക്കാക്കി നമ്മൾ ഈ വാഹനം ലോക്കാക്കി. ഇനി ഇതിൻ്റെ രസകരമായ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ കീ ഇപ്പോൾ നമ്മുടെ പോക്കറ്റിൽ ഇട്ടതിന് ശേഷം നമ്മൾ വാഹനത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഒരു ഓപ്ഷൻ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ ഓപ്ഷന് ഒന്ന് തലോടിയാൽ മതി. തലോടിയപ്പോൾ വാഹനം ഓട്ടോമാറ്റിക്കലി അൺലോക്കായി. വീണ്ടും തലോടിയപ്പോൾ വാഹനം ഓട്ടോമാറ്റിക്കലി ലോക്കായി. വീണ്ടും ഒന്നും കൂടി തല ഓടിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്കായി. ഇതെനിക്ക് വളരെ രസകരമായിട്ടൊരു ഫീച്ചറാണ് തോന്നുന്നത്. ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് കയറിയിരുന്നപ്പോൾ ഈ ബ്ലാക്കിലും ബീജിലും രണ്ട് കളറിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ വാഹനത്തിൻ്റെ കൺട്രോളിങ് നോക്കുകയാണെങ്കിൽ ഡോറിൽ 4-ഡോർ പവർ വിൻഡോ, വിൻഡോ ലോക്ക്, അതുപോലെ തന്നെ ഫോൾഡബിൾ മിറർ കൺട്രോള്. പിന്നെ അതുപോലെ തന്നെ ക്രോമിയത്തിലാണ് ഇതിൻ്റെ ഡോർ ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നോവയിൽ കണ്ടു വരുന്ന രീതിയിൽ ഒരു ചെറിയൊരു കോർണർ ഗ്ലാസും വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീല് നോക്കുകയാണെങ്കിൽ ഒരു 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിൽ തന്നെ സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു അലൂമിനിയം ഫിനിഷിലുള്ളൊരു കളറും കാണാം, ഒരു കളറും കാണാം. അതിൽ തന്നെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്ക്രീനാണ്. അതുപോലെ തന്നെ പിയാനോ ഫിനിഷിലുള്ള ഒരു ബ്ലാക്കാണ് കൊടുത്തിട്ടുള്ളത്. ബട്ടൺ സ്റ്റാർട്ടാണ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്, CVT ആണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്, ബട്ടൺ ആണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ആയിട്ട് ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലോ ബോക്സിലൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ ഗ്ലോ ബോക്സ് ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും വലിയ സ്റ്റോറേജ് സ്പേസൊന്നും ഗ്ലോ ബോക്സിൽ ഞാൻ കാണുന്നില്ല. അത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഈ വാഹനത്തിനുണ്ട് ഡോറിലൊക്കെ തന്നെ ആയിട്ട്. വിൻഷീൽഡ് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡിലൊരു ടിക്കറ്റ് ഹോൾഡറും ഹോൾ ഡ്രൈവർ സൈഡിലും മിററും ആണ് വാഹനത്തിനുള്ളത്. വാഹനത്തിൽ ഇരുന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് എന്താ പറയുക, നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ എവിടേക്കോ എർട്ടിഗ ഉണ്ടോയെന്നൊരു സംശയം. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ എർട്ടിഗയിൽ നമുക്ക് എർട്ടിഗയെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ എർട്ടിഗയിൽ ഇരിക്കുന്ന അതേ ഫീലാണ് വരുന്നത്.
സൈഡ് ലോഡിൽ ബോട്ടൺ ഹോൾഡർ വരുന്നുണ്ട്, രണ്ടെണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോമിയത്തിൽ ഡോർ ഓപ്പൺ ഹാൻഡ് വരുന്നുണ്ട്. എ സി വെൻ്റ് നോക്കുകയാണെങ്കിൽ ഇന്നോവ കണ്ടിട്ടുണ്ടെങ്കിലും ഈ എ സി വെൻ്റ് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു രീതി നമ്മൾ വേറൊരു വാഹനത്തിന് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. ഇന്നോവയിൽ ഇതേ രീതിയാണെങ്കിലും ഈ വേറൊരു രീതി കണ്ടിട്ടില്ല. ഇത് കൺട്രോളിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതാ ഒരു ഒരു ലൈറ്റ്, നമുക്കൊരു ലൈറ്റ് ലാമ്പ് നമുക്ക് അകത്ത് കാണാം. ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കി എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് സീറ്റ് ബെൽറ്റാണ്. പക്ഷേ എന്തിനാ സീറ്റ് ബെൽറ്റ് മുകളിൽ കൊടുത്തത് എനിക്ക് മനസ്സിലായില്ല. സാധാരണ സീറ്റിനോട് ചേർന്നാണ് സീറ്റ് ബെൽറ്റ് കണ്ടുവരുന്നത്. ഇതെന്താ മുകളിൽ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ തേർഡ് റോയിലേക്ക് പോവുകയാണെങ്കിൽ തേർഡ് റോയിൽ കുട്ടികൾക്ക് മാത്രം നല്ല സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. മുതിർന്നവരാണെങ്കിൽ വളരെയധികം യാത്ര ബോറിങ്ങും ആയിരിക്കും, നല്ല ബോഡി പെയിനും ഉണ്ടാവും. ഒരുപാട് ബോട്ടിൽ ഹോൾഡർ ഈ വണ്ടിക്കുണ്ട്. കാരണം ഈ വണ്ടി കയറുന്നവർ ഒരുപാട് വെള്ളം കുടിക്കണം എന്നായിരിക്കും കമ്പനി വിചാരിക്കുന്നുണ്ടാവാം. ഇത് ഹെഡ് റെസ്റ്റ് ഉണ്ട്, മൂന്നാൾക്കും ഹെഡ് റെസ്റ്റ് വാഹനം ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ വെച്ചാൽ ഞാൻ ബാക്കിലേക്ക് നോക്കാം. ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഇത് എർട്ടിക തന്നെ. കാരണം എർട്ടികേൻ്റെ അതേ ഡിസൈനാണ് ബാക്കിലും. ഇതിൻ്റെ സ്പെയർ വീലും ജാക്കി ലിവറും ഒക്കെ കൊടുത്തിട്ടുള്ളതൊക്കെ ഒരേ രീതിക്കാണ്. കാരണം എർട്ടികയിൽ കണ്ടുവരുന്ന അതേ രീതിക്കാണ്. കാരണം നമുക്കറിയാമല്ലോ ടൊയോട്ടയും സുസുക്കിയും ഒരു ടൈപ്പുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം, കാരണം നമ്മുടെ എർട്ടിക പല പേരിൽ പല രാജ്യത്ത് ടൊയോട്ട വിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും കൺവേർട്ട് ചെയ്തിട്ടുള്ളൊരു മോഡലായിരിക്കാം ഇതെന്ന് എനിക്കും തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്. കാരണം എനിക്ക് ഇവിടുത്തെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഓടിച്ച് നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രീതിയിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.